അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പേമാരി പോലെ, ഒരു വെള്ളരി പോലെ അവൻ വന്നു. അതാ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തി കഴിഞ്ഞു. നാട്ടുകാർ അവനോട് ചോദിച്ചു, ആരാ എവിടുന്നാ? അവൻ പറഞ്ഞു, ഞാൻ അനന്തൻ, മാടശ്ശേരി തമ്പിയുടെ മകൻ. ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാലതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ. എളിമയുടെ വാളും മിഴിയിലാളും കൊടിയ തീയും തികയുവോ? തല്ലിക്കോ, തല്ലി കൊന്നാലും ശരി, സത്യം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. നിങ്ങളുടെ സഹോദരി എന്റെ അമ്മ മാലതി തമ്പുരാട്ടി ഒരുത്തന്നെ കൂടെ ഒളിച്ചോടിയതല്ല, ഒഴിഞ്ഞു മാറിക്കൊടുത്തതാ ഈ ഗീതുവിന്റെ അമ്മയ്ക്ക് വേണ്ടി. ചതിവ് പറ്റിയ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായത് അനിയത്തി ഇയാള്. കള്ള കഴിവറിന്റെ മോനെ, എന്തു ഭാവിച്ചാ നിന്റെ ഈ വരവ്? എന്തിനായി കെട്ടുകഥയൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ അമ്മ മരണക്കിടക്കേ കിടന്ന് എന്നോട് പറഞ്ഞ സത്യം. ഇനിയും തെളിവ് വേണമെങ്കിൽ ഇന്ന. നീ പറഞ്ഞ ഒന്നും സത്യമല്ല. ഇതെല്ലാം എന്റെ അമ്മ പറഞ്ഞതാണെങ്കിൽ അതും കള്ളമാണ്. എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല, എനിക്കിങ്ങനെ ഒരു മകനുമില്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ മറ്റൊരു സൂര്യോദയം നീ കാണില്ല. ആ പകലിന് മീതെ രാത്രിയുടെ തിരശ്ശീല വീണു, പുലർച്ചയ്ക്ക് കോഴി കൂകി. അത് കേട്ട് സൂര്യൻ ഉദിച്ചു, അനന്തൻ പോയില്ല. അതെ, അനന്തൻ പോയിട്ടില്ല, അവനങ്ങ് പാലത്തറയിലുണ്ട്. പാലത്തറക്കാർ അനന്തൻ അഭയം കൊടുത്തു. പ്രിയമുള്ളവരെ, മാലശ്ശേരി തമ്പി നേരെ പാലത്തറയിലേക്ക് കുതിച്ചു. അവനെവിടെ? അവനിങ്ങോട്ട് ഇറക്കിവിട്. ഇപ്പൊ മനസ്സില്ലെങ്കിലോ? എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായടാ, ഇനി നിനക്ക് ഞങ്ങളെ ചതിക്കാനാവില്ല. എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരണമെന്ന് നീ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങളെ കുടുംബത്തോടെ നീ ചതിക്കുകയായിരുന്നു. ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ശരിയാ, സത്യം ഞങ്ങൾ തെളിയിക്കും. തമ്പിയായിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഇന്ന് ന്യായം പറയാതെ ഇറങ്ങി പോട. ഗ്രാമത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല. താമസിയാതെ ആ നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാടശ്ശേരി തമ്പി അനന്തരെ കൊന്നു. എന്തിനാടാ ഇതൊക്കെ? ഞാൻ എന്തിനാ വിളിക്കുന്നേ? എടാ, നാട് മുഴുവൻ പോലീസാ, നിന്നെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവുണ്ട്. നീ ഇവിടെ ഇരുന്നേ ഇരിക്കേ. ഇനിയെങ്കിലും സത്യം പറ അവനെ നീ എന്താ ചെയ്തേ? അവനെ ഞാൻ അക്ര കൊണ്ടാക്കി, മേലാൽ ഇങ്ങോട്ട് വരുതെന്നും പറഞ്ഞു. എടാ, ഇതൊക്കെ പറഞ്ഞ പോലീസും കോടതിയും വിശ്വസിക്കുവോ? ഇതിലെന്തോ ചതിയുണ്ട്, നീ വളരെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. നമുക്ക് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം. എടാ എന്തായി? മുൻകൂർ ജാമ്യം കിട്ടിയില്ല, പിന്നെ പിടികൊടുക്കാത്തത് കൊണ്ട് നിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന്
നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളുടെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റണം. പറഞ്ഞല്ലേ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. വെക്കോ. എടാ ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട്. ഒന്നും വേണ്ട, വേഗം പറഞ്ഞ സ്ഥലത്തെത്താൻ നോക്ക്. താക്കോൽ പിടി, ഞാൻ പോയേ. വെക്കോ. പാലത്തർക്കാർ നിനക്കെതിരെ ഒരുപാട് സാക്ഷികളെ നിരത്തിയിട്ടുണ്ട്. വെള്ളം പോലെ കാശുപോയി. പക്ഷെ അല്പഭാഗ്യം നമ്മുടെ പക്ഷത്തു. അനന്തന്റെ ഒരു ബാഗ് ചായപ്പീടികന്ന് കിട്ടി. അതിൽ അവന്റെ വസ്ത്രങ്ങളും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട്. ലൈസൻസിൽ അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓ നെഗറ്റീവ്. ഇനി അതേ പിടിച്ചൊരു കളി കളിക്കാം. അവനെ കൊന്നത് നീയാണെന്ന് അങ്ങോട്ട് സമ്മതിച്ചാൽ. നീ എന്തായി പറയുന്നേ? എടാ ഞാൻ പറയട്ടെ, കഷ്ണം കഷ്ണമാക്കി അവന്റെ ശരീരം കായലിലെറിഞ്ഞു എന്ന് പറയണം. കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും അവന്റെ വസ്ത്രങ്ങളും വാഴത്തോപ്പി കുഴിച്ചിട്ടിരിക്കുകയാണെന്നും പറയണം. എന്തിനാ? ആയുധത്തിലും വസ്ത്രത്തിലും രക്തം പുരട്ടി ഞാൻ വാഴത്തോപ്പി കുഴിച്ചിടാം. അത് പോലീസ് കണ്ടെടുക്കും. നിന്റെ കുറ്റസമ്മതം കൂടി ആകുമ്പോ നിനക്ക് ജാമ്യം കിട്ടും. അതായത് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവും വസ്ത്രത്തിലുള്ളത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട രക്തവുമായിരിക്കും. അതോടെ കേസ് പൊളിയും. എല്ലാം ഞാൻ നോക്കിക്കോളാം. മാടശ്ശേരി തമ്പി കുറ്റം സമ്മതിച്ചതല്ല, മൃഗീയമായ പീഡനങ്ങളിലൂടെ എന്റെ കക്ഷിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ ഹാജരാക്കുന്നു. കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അനന്തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണത്. അതില് അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അനന്തന്റെ വസ്ത്രങ്ങളിലും കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ആയുധത്തിലുള്ള രക്തം ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ കേസിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ അഭ്യർത്ഥിക്കുന്നു. ഈ കേസിലെ ഏറ്റവും സുപ്രധാന തെളിവാണ് എതിർഭാഗം വക്കീൽ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത്. അനന്തന്റെ വസ്ത്രത്തിലും അനന്തനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിലും കണ്ട രക്തക്കറ പരിശോധിച്ചതിന്റെ റിസൾട്ടാണിത്. അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണെന്ന് ലൈസൻസിൽ നിന്ന് വ്യക്തമാണ്. വസ്ത്രങ്ങളിലും ആയുധത്തിലും ഉണ്ടായിരുന്ന രക്തവും ഓ നെഗറ്റീവ് തന്നെയാണ്. ചതുവ് പറ്റിയടാ, നമ്മള് കളിച്ച കളി എങ്ങനെയോ പുറത്തിറങ്ങി. നീ അത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? പിള്ള കാണാൻ വന്നപ്പോ ഞാനത് പറഞ്ഞിരുന്നു. കാര്യസ്ഥൻ പിള്ള മാടശ്ശേരി തമ്പിയെ ചതിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം പിള്ള ഈ വിവരം കൊച്ചു തമ്പി അറിയിച്ചിരുന്നു. മാടശ്ശേരിയിലെ വേലക്കാരി ഈ വിവരം പാലത്തറയിലേക്ക് ചോർത്തി. അങ്ങനെ വക്കീലിന്റെ പദ്ധതികൾ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും അറിഞ്ഞു. ഇവിടെ നിന്നും ഒരു കൊടും ചതിയുടെ കഥ വെളിപ്പെടുകയാണ്. അതെ, മാടശ്ശേരി തമ്പിയെ ചതിച്ചതാര്? പിള്ളയാണോ? അല്ല. കൊച്ചു തമ്പിയാണോ? അല്ല. പാലുണ്ണിയാണോ? അല്ല. ശ്രീധരുണ്ണിയാണോ? അല്ലേ. പിന്നെ ആര്? പിന്നെ ആര്?